നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് ജാഗ്രത തകർക്കുന്ന വാക്സിനേഷൻ ക്യാമ്പിന് പരിഹാരമാകുന്നു. പയ്യന്നൂരിൽ വെള്ളിയാഴ്ച മുതൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് വാക്സിനേഷൻ നടത്തിയത്. കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പരിശോധന ശക്തം. രാമന്തളി പഞ്ചായത്തിലെ കക്കമ്പാറയിലെ വിള്ളൽ വീണ പാറ പൊളിച്ചു നീക്കാൻ തുടങ്ങി. എട്ടോളം കുടുംബങ്ങളുടെ ജീവിതത്തിന് ഭീഷണിയായി നിലനിന്ന പാറ പൊളിക്കാനുള്ള നടപടിക്രമങ്ങളാണ് നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞത്. മൊബൈലിൽ സിഗ്നൽ കുറവായതിനാൽ കുട്ടികളുടെ ഓൺലൈൻ പഠനം മുടങ്ങുന്നതായി പരാതി. എരമംകുറ്റൂർ പഞ്ചായത്തിലെ കോയിപ്രയിലാണ് റേഞ്ച് കുറവായത് കുട്ടികളുടെ പഠനത്തെ ബാധിക്കുന്നത്. തണ്ണിമത്തൻ കൃഷിയിൽ വിജയം കൈവരിച്ച് കുഞ്ഞിമംഗലം കിഴക്കാനിയിലെ യു ഭാസ്കരൻ. കൃഷിയിടത്തിലെ അരയേക്കറോളം സ്ഥലത്താണ് ഭാസ്കരൻ തണ്ണിമത്തൻ കൃഷി ഒരുക്കിയത്. വാർത്തകൾ വിശദമായി. കോവിഡ് ജാഗ്രത തകർക്കുന്ന വാക്സിനേഷൻ ക്യാമ്പിന് പരിഹാരമാകുന്നു. പയ്യന്നൂരിൽ വെള്ളിയാഴ്ച മുതൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് വാക്സിനേഷൻ നടത്തിയത്. കോവിഡിനെതിരെ അതീവ ജാഗ്രത പുലർത്തേണ്ടുന്ന വേളയിൽ വാക്സിനേഷൻ ക്യാമ്പുകളിലെ തിക്കും തിരക്കും ഭീതി പടർത്തുന്നതായിരുന്നു. ഉദ്യോഗസ്ഥർ കിണഞ്ഞു പരിശ്രമിച്ചാലും ആളുകളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ജാഗ്രത എന്നത് സ്വയം തോന്നേണ്ടുന്നതും പിന്തുടരേണ്ടതുമാണെന്നിരിക്കെ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടേ പാലിക്കൂ എന്ന പൊതുജനങ്ങളുടെ ബോധ്യം തന്നെയായിരുന്നു വാക്സിനേഷനു വേണ്ടിയുള്ള തിക്കും തിരക്കും. വെള്ളിയാഴ്ച മുതൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രം വാക്സിൻ എന്ന സ്ഥിതി വരുന്നതോടെ വാക്സിനേഷൻ ക്യാമ്പുകൾ കൂടുതൽ സുരക്ഷിതമാകും. വാക്സിനേഷൻ കേന്ദ്രത്തിൽ ഇതിനകത്ത് ക്രൗഡ് വളരെ നന്നായിട്ട് തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. നാളെ മുതൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ആവുന്ന സ്ഥിതിക്ക് നമുക്ക് ക്രൗഡ് നല്ലോണം മാനേജ് ചെയ്യാൻ പറ്റും. ജനങ്ങളെല്ലാം തന്നെ ഇത് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ആ മെസ്സേജുമായിട്ട് മാത്രമേ വരണ്ടൂ, അവർക്ക് മാത്രമേ ടോക്കൺ ഇഷ്യൂ ചെയ്യണ്ടൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ആ ഒരു ലിങ്ക് കോവിൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്നുള്ള ആ ലിങ്കിൽ കയറി നമ്മൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതിന് പ്രൈവറ്റ് ഏജൻസിനെയോ അക്ഷയയോ ഒക്കെ ആയിട്ട് ജനങ്ങൾ ബന്ധപ്പെടാവുന്നതാണ്. വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്തതിനു ശേഷം ലഭിക്കുന്ന മെസ്സേജുമായി എത്തുന്നവർക്ക് മാത്രമാണ് വെള്ളിയാഴ്ച മുതൽ ഒന്നാം ഡോസ്, രണ്ടാം ഡോസ് തുടങ്ങി വാക്സിനേഷനുകളെല്ലാം ലഭിക്കുകയുള്ളൂ. സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുകയില്ല. മുൻഗണനാ ഗ്രൂപ്പുകളിലുള്ളവർക്ക് സർക്കാർ വകുപ്പുകൾ, അക്ഷയ കേന്ദ്രങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയിലൂടെയും സ്വമേധയാ തന്നെയോ രജിസ്റ്റർ ചെയ്യാം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. രാമന്തളി പഞ്ചായത്തിലെ കക്കമ്പാറയിലെ വിള്ളൽ വീണ പാറ പൊളിച്ചു നീക്കാൻ തുടങ്ങി. എട്ടോളം കുടുംബങ്ങളുടെ ജീവിതത്തിന് ഭീഷണിയായി നിലനിന്ന പാറ പൊളിക്കാനുള്ള നടപടിക്രമങ്ങളാണ് നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞത്. എട്ടോളം കുടുംബങ്ങളുടെ ജീവിതത്തിന് ഭീഷണിയായി നിന്ന കക്കമ്പാറയിലെ വിള്ളൽ വീണ പാറ പൊളിച്ചു നീക്കാൻ തുടങ്ങി. 110 മീറ്റർ നീളത്തിലുള്ള പാറയാണിപ്പോൾ പൊളിച്ചു നീക്കുന്നത്. 27.69 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിലാണ് പാറ പൊളിച്ചു നീക്കാൻ ടെൻഡർ നൽകിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ 13 ടെക്നിക്കൽ റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് പൊളിച്ചു നീക്കാൻ അനുമതി ലഭിക്കുകയായിരുന്നു. പാറ പൊട്ടിക്കുന്നതിന് മരുന്നു നിരക്കുവാനുള്ള ദ്വാരങ്ങൾ ഉണ്ടാക്കുകയാണ് ആദ്യഘട്ടമായി ചെയ്യുന്നത്. 2019 ഓഗസ്റ്റ് 28 മത്സ്യത്തൊഴിലാളികൾ കക്കമ്പാറയിലെ പാറയിലുണ്ടായ ഭീതിജനകമായ വിള്ളൽ കണ്ടത്. പഞ്ചായത്തും റവന്യൂ വകുപ്പും ജിയോളജി വകുപ്പും കേന്ദ്ര ദുരന്ത നിവാരണ സംഘവുമെല്ലാം വർഷങ്ങളോളം പഠനം നടത്തി ഒടുവിൽ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ പാറ പൊട്ടിച്ച് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. പാറയുടെ താഴ്വാരത്ത് താമസിക്കുന്ന 8 കുടുംബങ്ങൾക്കാണ് ഈ പാറ ഭീഷണിയുയർത്തിയത്. കഴിഞ്ഞ മഴക്കാലത്ത് മാസങ്ങളോളം ഈ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയായിരുന്നു. അടർന്നു വീഴാറായ പാറ തങ്ങളുടെ ജീവിതത്തിന് ഭീഷണിയായെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വിദഗ്ധ സംഘത്തിന്റെ സാന്നിധ്യത്തിൽ വിദഗ്ധ തൊഴിലാളികൾ 2 ദിവസത്തിനകം പാറ പൊളിച്ചു നീക്കാൻ തുടങ്ങും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മൊബൈലിൽ സിഗ്നൽ കുറവായതിനാൽ കുട്ടികളുടെ ഓൺലൈൻ പഠനം മുടങ്ങുന്നതായി പരാതി. എരമംകുറ്റൂർ പഞ്ചായത്തിലെ കോയിപ്പറയിലാണ് റേഞ്ച് കുറവായത് കുട്ടികളുടെ പഠനത്തെ ബാധിക്കുന്നത്.
കോവിഡിനെ തുടർന്നുള്ള ഈ പ്രത്യേക സാഹചര്യം കുട്ടികളുടെ പഠന കാര്യങ്ങളെ ബാധിക്കാതിരിക്കാൻ ചെയ്ത ഏറ്റവും പ്രശംസനീയമായ കാര്യം തന്നെയാണ് ഓൺലൈൻ പഠനം. എന്നാൽ മൊബൈൽ റേഞ്ച് കുറവായത് കാരണം കോയിപ്ര ഭാഗത്ത് കുട്ടികളുടെ പഠനത്തെ സാരമായി ബാധിക്കുന്നുവെന്ന വ്യാപക പരാതിയാണ് ഉയരുന്നത്. കോയിപ്ര പ്രദേശത്ത് ഏകദേശം 400 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. BSNL, ജിയോ എന്നീ രണ്ട് മൊബൈൽ ടവറുകളാണ് ഇവിടെയുള്ളത്. 200 കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത്. ചെക്കിത്തോട്, UPU സ്കൂൾ പരിസരം, മരമില്ല ഭാഗം, കക്കര ഭഗവതി ക്ഷേത്ര പരിസരം തുടങ്ങിയ ഭാഗങ്ങളിൽ റേഞ്ച് തീരെ കുറവാണ്. ഇവിടെയുള്ള കുട്ടികളെയാണ് ഇത് ഏറെ ബാധിക്കുന്നതും. സ്കൂളുകളും കോളേജുകളും നൽകുന്ന ഓൺലൈൻ ക്ലാസുകൾ കൃത്യമായി കാണാൻ സാധിക്കുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു. നമുക്കിപ്പോൾ ഈ കാലഘട്ടമായതുകൊണ്ട് നേരിട്ട് ക്ലാസ്സിനൊന്നും പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു വർഷമായിട്ട് ഇപ്പോൾ ഓൺലൈനിലാണല്ലോ ക്ലാസ്സുകളെല്ലാം. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ നെറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഭയങ്കര ഓൺലൈൻ ക്ലാസ്സൊന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ല. റേഞ്ചിൻ്റെ എല്ലാം പ്രശ്നമുണ്ട്. പുറത്തു പോയി നിൽക്കണം, റേഞ്ചിലെടുത്ത് മൊബൈൽ എടുത്തിട്ട് പോകണം. അപ്പോൾ അങ്ങനെയെല്ലാം നെറ്റിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് എല്ലാം അങ്ങനെ വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നില്ല. ഓൺലൈൻ ക്ലാസുകൾ നടക്കുന്ന സമയത്ത് വീടിന് പുറത്തേക്കോ പറമ്പുകളിലേക്കോ പോകേണ്ട സ്ഥിതിയാണ് ഇവിടെ ഉള്ളതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇവിടെ രണ്ട് ടവറുകളും ഒരേ സ്ഥലത്തു തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു ടവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയാൽ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നും നാട്ടുകാർ പറയുന്നു. ഈ മഹാമാരി കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസം നടത്താൻ കഴിയാത്തതുകൊണ്ട് സർക്കാർ ഓൺലൈൻ വിദ്യാഭ്യാസം നടത്താൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനമെടുത്തതാണ്. അതിന് വേണ്ടിയിട്ട് നാട്ടിലെമ്പാടും ഓൺലൈൻ വിദ്യാഭ്യാസം സാർവത്രികമാവുകയും ചെയ്തിരുന്നു. പക്ഷേ നമ്മുടെ പ്രദേശത്ത് രണ്ട് ടവറുണ്ടായിട്ടും ഇപ്പോൾ കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം നടത്താൻ പറ്റാത്ത അവസ്ഥ സംജാതമായിട്ടുണ്ട്. രണ്ട് ടവറിൻ്റെയും കവറേജ്, ഒരേ സ്ഥലത്ത് രണ്ട് ടവർ സ്ഥാപിച്ചുകൊണ്ട് രണ്ട് ടവറിൻ്റെയും കവറേജ് കിട്ടാതെ കുറേ കുട്ടികൾ പഠനം മുടങ്ങി കിടക്കുകയാണ്. ഇക്കാര്യം നിരവധിത്തവണയെ അധികാര ശ്രദ്ധയപ്പെടുത്തിയിട്ടും ഇന്ന് വരെ പരിഹാരം കാണാൻ സാധിച്ചില്ല എന്നുള്ളത് ഖേദകരമായ വസ്തുതയാണ്. പ്രത്യേകിച്ച് SSLC പരീക്ഷകൾ നടക്കുന്ന സമയത്ത് വിദ്യാഭ്യാസം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പരിഹാരം നിരൂപത്തിലാണ് ഈ നാട്ടിനകത്ത് ടവർ സ്ഥാപിക്കാൻ വേണ്ടി പല നാട്ടുകാർ മുൻകൈയെടുത്തത്. പക്ഷേ ആ ടവറിൻ്റെ ഗുണം സാധാരണക്കാർ ലഭിക്കാത്ത അവസ്ഥ വരികയാണ്. ഈ പ്രശ്നത്തിനൊരു പരിഹാരം തേടി നിരവധി തവണ അധികാരികൾക്കടുത്ത് ഇവർ എത്തിയിരുന്നു. എന്നാൽ നാളിതുവരെയായി പ്രശ്നം പരിഹരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയുവാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കണ്ണൂർ കാസർഗോഡ് ജില്ലാ അതിർത്തിയായ ഒളവറയിൽ കോവിഡ് പരിശോധന ശക്തം. അതിർത്തി കടന്നെത്തുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തി മാസ്ക് ധരിച്ചോ എന്ന് പരിശോധിക്കുകയും ബോധവൽക്കരണവുമാണ് ആദ്യഘട്ടമെന്ന നിലയിൽ നടക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തവർക്കെതിരെ കേസെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്യും. അനാവശ്യ യാത്ര ഒഴിവാക്കാൻ കർശന നിർദ്ദേശവും നൽകുന്നുണ്ട്. പയ്യന്നൂർ SI സതീശന്റെ നേതൃത്വത്തിലുള്ള 3 സംഘമാണ് ജില്ലാ അതിർത്തിയിൽ വാഹന പരിശോധന നടത്തുന്നത്. അതിർത്തി കടന്നെത്തുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തി മാസ്ക് ധരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ബോധവൽക്കരണം നടത്തുകയുമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. തണ്ണിമത്തൻ കൃഷിയിൽ വിജയം കൈവരിച്ച് കുഞ്ഞിമംഗലം കിഴക്കാനിയിലെ യു ഭാസ്കരൻ. കൃഷിയിടത്തിലെ 1.5 ഏക്കറോളം സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി ഒരുക്കിയത്. തണ്ണിമത്തൻ കൃഷി എന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയ കാര്യം ചെയ്യുന്നത് പോലെയാണ് തോന്നുക. എന്നാൽ നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ കഴിയുന്നതും ധാരാളം ഫലം ലഭിക്കുന്നതുമായ ഒരു കൃഷിയാണ് തണ്ണിമത്തൻ. നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യവുമാണ്. തണ്ണിമത്തൻ കൃഷിയിൽ 100% വിജയം കൈവരിച്ചിരിക്കുകയാണ് കുഞ്ഞിമംഗലം കിഴക്കാനിയിലെ യു ഭാസ്കരൻ. തന്റെ കൃഷിയിടത്തിലെ 1.5 ഏക്കറോളം സ്ഥലത്താണ് ഇദ്ദേഹം കൃഷിയൊരുക്കിയത്. സൂര്യപ്രകാശം ധാരാളമായി ലഭിക്കുന്ന തുറസായ സ്ഥലമാണ് കൃഷിക്കായി തിരഞ്ഞെടുക്കേണ്ടത്. അന്തരീക്ഷത്തിലെ ഈർപ്പവും മഴയും കുറഞ്ഞ വരണ്ട കാലാവസ്ഥയാണ് തണ്ണിമത്തന്റെ വളർച്ചയ്ക്ക് അനുയോജ്യമെന്ന് യു ഭാസ്കരൻ സാക്ഷ്യപ്പെടുത്തുന്നു. പത്തക്കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു 10 ഉൾപ്പെട്ടവർ 3 തുടർച്ചയായിട്ട് 1 ഏക്കറോളം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. മൈസൂരിൽ നിന്നാണ് വിത്ത് കൊണ്ടിരുന്നത്. അപ്പം ചെയ്ത് 2 നല്ല വിളവ് കിട്ടിയിരുന്നു. 3 നമ്മുടെ ഒരു മൊസൈക്ക് രോഗം, അതായത് ഒരു വൈറൽ രോഗം പിടിപെട്ടതിൻ്റെ ഭാഗമായിട്ട് തന്നെ കായ്ഫലം നന്നേ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഇത് നിർത്തിവെച്ചു. ഇപ്പോൾ കഴിഞ്ഞ വർഷം പോലും വീണ്ടും ആരംഭിച്ച് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ചെയ്തിട്ടില്ല, 1% മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു. ഏതാണ്ട് നല്ല വിളവ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി, നല്ല വിത്തും കിട്ടിയിരുന്നു. ഇപ്രാവശ്യം മൈസൂരിൽ നിന്ന് തന്നെ വിത്ത് കൊണ്ടുവന്ന് ഏതാണ്ട് 1.5 ഏക്കറോളം ചെയ്തു.
പക്ഷേ ഈ പ്രാവശ്യം അത് വിത്ത് നല്ല ഗുണനിലവാരം ഇല്ല, വിത്തല്ല എന്ന് കാണാൻ വേണ്ടി സാധിച്ചു. കാരണം വിത്ത് കിളിർത്ത് വരുമ്പം തന്നെ ഒരുതരം വൈറസ് രോഗം വന്ന് കുറേ ചെടികൾ പിഴുത് കളയേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കൊടുമ്പേനലായതുകൊണ്ട് കുറേ കൃഷി ഇറക്കാൻ വേണ്ടി കുറച്ച് വൈകിയതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറേ കായ്ഫലങ്ങളെല്ലാം കരിഞ്ഞു പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ കൃഷിയിറക്കാൻ വൈകിയതും ഗുണനിലവാരം കുറഞ്ഞ വിത്തുമായതിനാൽ കായബലം അല്പം കുറവാണ്. എങ്കിലും മികച്ച വിളവ് ലഭ്യമായിട്ടുണ്ടെന്ന് ഭാസ്കരൻ പറയുന്നു. തമിഴ്നാട് സ്വദേശി ചിന്നപ്പയാണ് കൃഷി ചെയ്യാൻ സഹായത്തിനായി ഭാസ്കറിനൊപ്പമുള്ളത്. മൈസൂരിൽ നിന്ന് കൊണ്ടുവന്ന ഹൈബ്രിഡ് വിത്താണ് കൃഷിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷിരീതി. നെൽകൃഷി, വെള്ളരി, വാഴ, പയർ, വെണ്ട തുടങ്ങിയവയും ഭാസ്കരൻ കൃഷി ചെയ്തു വരുന്നുണ്ട്. കൃഷിക്ക് വേണ്ട എല്ലാവിധ പിന്തുണയുമായി കുടുംബവും ഭാസ്കരന്റെ ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ പിലാത്ര. ചെറുതാഴത്തെ കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന പട്ടോക്കാരൻ കുഞ്ഞിക്കണ്ണന്റെ 25th ചരമവാർഷിക ദിനം ആചരിച്ചു. കോവലിൽ ഏരിയ കമ്മിറ്റി അംഗം സി എം വേണുഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. CPIM ചെറുതാഴം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന പട്ടൂക്കാരൻ കുഞ്ഞിക്കണ്ണന്റെ 25th ചരമവാർഷിക ദിനാചരണം. പരിപാടി കോവലിൽ ഏരിയ കമ്മിറ്റി അംഗം സി എം വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി എം വി രവി അധ്യക്ഷനായ ചടങ്ങിൽ വി രമേശൻ, പി പി ബാലൻ, കെ മനോജ, എം വി വത്സൻ, ടി രമേശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പഴയകാല കോൺഗ്രസ് നേതാവും സഹകാരിയുമായിരുന്ന പരേതനായ മഞ്ചകൽ ഇല്ലത്ത് പരമേശൻ നമ്പൂതിരിയുടെ ഭാര്യ കുഞ്ഞിമംഗലത്തെ എം ഇ ദേവകി അന്തർജനം നിര്യാതയായി. 102 വയസ്സായിരുന്നു. പഴയകാല കോൺഗ്രസ് നേതാവും സഹകാരിയുമായ പരേതനായ മഞ്ചക്കൽ ഇല്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെ പത്നി എം ഇ ദേവകി അന്തർജനം നിര്യാതയായി. 102 വയസ്സായിരുന്നു. 2 മാസം മുമ്പ് 100 വയസ്സ് ആഘോഷ ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള വിവിധ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. എം ഇ രാജരമണി, എം പി നാരായണ ശർമ്മ, എം പി മോഹൻകുമാർ, എം പി തങ്കം അന്തർജനം, പരേതയായ എം ഇ ലീലാവതി അന്തർജനം, എം പി രാധാകൃഷ്ണൻ, കെ പി സി സി സെക്രട്ടറിയും പയ്യന്നൂർ പനോരമ കമ്മ്യൂണിക്കേഷൻസ് പാർട്ണറുമായ എം പി മുരളി, എം പി ലതിക, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ട്രഷറർ എം പി തിലകൻ എന്നിവർ മക്കളാണ്. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ അന്ത്യോപചാരമർപ്പിക്കാനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. അതിജീവനത്തിന്റെ പാതയിൽ ഇരിണാവിലെ വനാമി കാർഷിക കൂട്ടായ്മ. വനാമിയുടെ ആദ്യ സംരംഭമായ ചെമ്മീൻ കൃഷിയുടെ വിത്തിടൽ ഇരിണാവിൽ നടന്നു. ടി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. COVID-19 അതിജീവനത്തിന്റെ പാതയിലാണ് ഇരിണാവിലെ പ്രവാസി കൂട്ടായ്മയും നാട്ടുകാരായ ചെറുപ്പക്കാരും. വില കൊടുത്തു വാങ്ങിയ 2.5 ഏക്കർ കൈപ്പാട് പ്രദേശത്ത് ചെമ്മീൻ കൃഷി നടത്തിക്കൊണ്ടാണ് വനാമി കാർഷിക കൂട്ടായ്മയുടെ തുടക്കം. വനാമി അഗ്രോ ബിസിനസ് ഗ്രൂപ്പ് എന്ന പേരിൽ 34 അംഗങ്ങളിൽ ഏറെ പേരും പ്രവാസികളാണ്. കോവിഡ് കാലത്ത് കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കുക എന്നതാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ, ടി ചന്ദ്രൻ എന്നിവർ ചേർന്ന് വിത്തിടൽ ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ അതുപോലെ നല്ല സുഹൃത്തുക്കൾ ചേർന്നുകൊണ്ട് ഈ സംരംഭം തീർച്ചയായും അവരുടെ വ്യക്തിജീവിതം, ഭാവി ജീവിതം സുരക്ഷിതമാക്കുന്നതോടൊപ്പം തന്നെ നാടിന്റെ സാമ്പത്തിക മേഖലയിലെ വളർച്ചയ്ക്കുൾപ്പെടെ വലിയ സംഭാവന ചെയ്യാൻ സാധിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു. അപ്പോൾ തീർച്ചയായും കുറെ ആളുകൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവർക്കൊരു തൊഴിൽ ഉറപ്പുവരുത്തണമെന്ന രീതിയിലാണ് അവർ ഇത്തരം കാര്യത്തിന് മുൻകൈയെടുത്തിട്ടത്. അപ്പോൾ ഇതിനെ മുൻകൈയെടുത്ത എല്ലാ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഇതിന്റെ പ്രവർത്തനം കുറെ കൂടി നല്ല രീതിയിൽ നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ മക്കളെ സംസാരിക്കുന്നു. കാർഷിക രംഗത്ത് മികച്ച സംരംഭങ്ങൾ ആരംഭിച്ച് വനാമിയുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുമെന്ന് വനാമിയുടെ പ്രവർത്തകർ പറയുന്നു. അത് വനാമി ചെമ്മീനാണ് ചെയ്യുന്നത്. നമ്മുടെ ഗൾഫ് കൂട്ടായ്മയും നാട്ടിലെ കുറച്ച് സുഹൃത്തുക്കളും കൂടിയിട്ടാണ് സംരംഭം തുടങ്ങിയത്. ഇന്നതിൻ്റെ ഉദ്ഘാടനമായിട്ട്
തുടങ്ങിയിട്ടുണ്ട്. ഭാവിയിൽ നല്ലൊരു ഇത് പ്രതീക്ഷിക്കും. പി പി കുഞ്ഞിക്കണ്ണൻ, എ സ്വപ്ന, രാജീവൻ കെ വി ഷൈനേഷ്, ടി അനൂപ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രിയങ്ക ശ്രീഹരി, നിശാന്ത് കെ വി, പ്രശാന്ത് ടി, രാജേഷ് പി പി, സുഭാഷ് സി, നിശ കെ വി, വിവേക് ടി തുടങ്ങിയവരാണ് വനാമിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ നെടുവപ്പുറത്തെ അക്ഷരയ്ക്ക് ചികിത്സാ സഹായവുമായി കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. 30,000 രൂപയാണ് ആദ്യ ഗഡു എന്ന നിലയിൽ കൈമാറിയത്. ഗുരുതരമായ രോഗം ബാധിച്ച കരിവെള്ളൂർ നെടുവപ്പുറത്തെ അക്ഷരയ്ക്ക് കൈത്താങ്ങുമായി കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എത്തി. അക്ഷരയുടെ വീട്ടിലെത്തിയാണ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പി ശശിധരൻ മാസ്റ്ററും കൂട്ടരും തുക അക്ഷരയ്ക്ക് കൈമാറിയത്. തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായം തുടർന്നും പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നും എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും ശശിധരൻ മാസ്റ്റർ പറഞ്ഞു. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു അസുഖങ്ങൾ അറിയാൻ സാധിച്ചു. അതുമായി ബന്ധപ്പെട്ട കുടുംബത്തെ സഹായിക്കണമെന്ന് കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പാർട്ടി ഭാരവാഹികളും അടുത്ത ബന്ധുക്കളുടെ പരിമിതമായ ആൾക്കാരുടെ ഒരു സഹായം വാഗ്ദാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കക്ഷിയുടെ കുടുംബത്തിൽ നമ്മൾ ഇന്ന് ആദ്യ ഗഡു എന്ന നിലയിൽ ചികിത്സാ സഹായം നൽകുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തെ സഹായിക്കാൻ ഇപ്പോൾ കാസർഗോഡിൻ്റെ എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. സന്ദർശിക്കുന്നതായിരുന്നു, പക്ഷേ കോവിഡ് രോഗം ബാധിച്ച് അദ്ദേഹം ആശുപത്രിയിലാണ്. നാട്ടിലെത്തിയ ഉടനെ കുടുംബവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എം കുഞ്ഞിരാമൻ, കെ വി ഗോവിന്ദൻ, യു ബാബു, എം സുകുമാരൻ തുടങ്ങിയവരും ശശിധരൻ മാസ്റ്റർക്ക് ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി പെരളം തോടിന്റെ നവീകരണ പ്രവൃത്തികൾ നടന്നു. സമൂഹത്തിലെ നാനാതുറകളിൽ നിന്നുള്ളവർ തോട് ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. നാശോന്മുഖമായി കിടക്കുന്ന നീരുറവകളെ പുനരുജ്ജീവിപ്പിച്ചും ജലസ്രോതസ്സുകളെ വീണ്ടെടുത്തും ജലസമൃദ്ധി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ പുത്തൂർ പെരളം തോടിന്റെ നവീകരണവും ശുചീകരണവും നടത്തുന്നതിന്റെ 8-ാം വാർഡ്തല പ്രവർത്തനോദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പാടശേഖര സമിതി മെമ്പർമാർ, പ്രദേശത്തെ കർഷകർ, സന്നദ്ധ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി മെമ്പർ കാനാഗോവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്രമായ രീതിയിൽ നമ്മുടെ 3 നീർച്ചാലുകൾ ശുചീകരിക്കാനും അത് തടയണ കെട്ടി ജലസംരക്ഷണം നടത്താൻ വേണ്ടിയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 2 കാലമായി ഈ പ്രവർത്തനത്തിൻ്റെ സംഘാടനം എന്ന നിലയിൽ നമ്മുടെ പ്രദേശത്തെ പാടശേഖര സമിതികളെ ആകെ മുഖവിലക്കെടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു നവീകരണം നടത്തിയ തോടിന്റെ കരയിൽ ജൈവവൈവിധ്യം കാത്തുസൂക്ഷിക്കുന്നതിനായി കൈതകൾ നട്ടു. കർഷകനായ കെ നാരായണൻ, പി എം ഗോവിന്ദൻ, കൺവീനർ കെ ഗോപാലകൃഷ്ണൻ, പാടശേഖര സമിതി സെക്രട്ടറി കെ ടി രാജീവൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വേനൽ മഴ ലഭിച്ചതോടെ കൃഷിയിറക്കാനുള്ള ഒരുക്കത്തിൽ കർഷകർ. മണ്ണ് കിളച്ചൊരുക്കി നെൽകൃഷിയടക്കം പലവിധ കൃഷികൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ ഉള്ളത്. വേനൽ മഴ ലഭിച്ചതോടെ കാർഷിക മേഖല സജീവമായി. പ്രതീക്ഷയോടെ നല്ലൊരു കൃഷിക്കാലത്തെ വരവേൽക്കാൻ കർഷകർ തയ്യാറായി കഴിഞ്ഞു. മരച്ചീനി മുതലുള്ള കിഴങ്ങുവർഗ്ഗങ്ങൾ കൃഷിയിറക്കുന്നത് ഈ സമയത്താണ്. പാടങ്ങളും ഒഴുതുമറിച്ചിട്ടിരിക്കുന്നത് കാണാം. മേടപ്പത്ത് കഴിയുന്നതോടെ കൃഷിക്കാർ തങ്ങളുടെ ജോലികളിൽ കൂടുതൽ സജീവമാകും. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് ജാഗ്രത തകർക്കുന്ന വാക്സിനേഷൻ ക്യാമ്പിന് പരിഹാരമാകുന്നു. പയ്യന്നൂരിൽ വെള്ളിയാഴ്ച മുതൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് വാക്സിനേഷൻ നടത്തിയത്. കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പരിശോധന ശക്തം. രാമന്തളി പഞ്ചായത്തിലെ കക്കമ്പാറയിലെ വിള്ളൽ വീണ പാറ പൊളിച്ചു നീക്കാൻ തുടങ്ങി. 8 കുടുംബങ്ങളുടെ ജീവിതത്തിന് ഭീഷണിയായി നിലനിന്ന പാറ പൊളിക്കാനുള്ള നടപടിക്രമങ്ങളാണ് നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞത്.
മൊബൈലിൽ സിഗ്നൽ കുറവായതിനാൽ കുട്ടികളുടെ ഓൺലൈൻ പഠനം മുടങ്ങുന്നതായി പരാതി. എരമംകുറ്റൂർ പഞ്ചായത്തിലെ കോയിപ്രയിലാണ് റേഞ്ച് കുറവായത് കുട്ടികളുടെ പഠനത്തെ ബാധിക്കുന്നത്. തണ്ണിമത്തൻ കൃഷിയിൽ വിജയം കൈവരിച്ച് കുഞ്ഞിമംഗലം കിഴക്കാനിയിലെ യു ഭാസ്കരൻ. കൃഷിയിടത്തിലെ അരയേക്കറോളം സ്ഥലത്താണ് ഭാസ്കരൻ തണ്ണിമത്തൻ കൃഷി ഒരുക്കിയത്.